ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നബിദിനവും അതുമായിട്ടുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നബിദിനത്തിലുള്ള പള്ളിയിലുള്ള റാലിയും പിന്നെ ചെറിയ ഒരു ഫുഡിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് ഒരു അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നബിദിനത്തിൽ ഞാൻ രാവിലെ തന്നെ പള്ളിയിൽ ചീരണി കൊണ്ടുപോകണം. ചീരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീട്ടിൽ നിന്നും കടിയിലാക്കിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് പോളയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കടിയാണ് ക്യാരറ്റ് പോള. എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാക്കുന്നത്, ഒരു 4 ക്യാരറ്റോളം ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടാട്ടോ നമ്മളത് നന്നായിട്ട് പശു നെയ്യിൽ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ബൗളിലേക്ക് 7 മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 7 ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർക്കുന്നത്. 7 ടീസ്പൂൺ, ഒരു മുട്ടയ്ക്ക് 1 ടീസ്പൂൺ എന്ന കണക്കിലാട്ടോ പഞ്ചസാര ചേർക്കൽ. പിന്നെ ഈ ഒരു മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടീസ്പൂണോളം പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ക്യാരറ്റും പഞ്ചസാരയ്ക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തത് കുറച്ചുകൂടെ ക്യാരി കഴിഞ്ഞാൽ ഈ ഒരു മുട്ടയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചെറിയ ചൂടി തന്നെയാണ് ഇത് മുട്ടയിലേക്ക് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നെയ്യ് ആക്കിയെടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ക്യാരറ്റ് പോളയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എളുപ്പമാണ്. പിന്നെ മുകൾ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം മതിയായിരിക്കും ഇതൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്യാരറ്റ് പോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകൾ ഭാഗം തൊടുമ്പോൾ ഇതേപോലെ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതൊക്കെ കിട്ടുവാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ചൂടൊക്കെ ആർക്കേൻ്റെ പാക്ക് ചെയ്തിട്ട് പള്ളിയിലേക്ക് ഉപ്പ് പോകുമ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് സ്ത്രീകൾക്കായിട്ടൊരു മത്സര പരീക്ഷ ഉണ്ടായിരുന്നു, ഒരു ക്യൂസ് കോമ്പറ്റീഷൻ. അപ്പോൾ അതിൽ എനിക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ സമ്മാനമാണ് എൻ്റെ മോളിങ്ങനെ തുറന്നു നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രം കേട്ടോ സമ്മാനമായിട്ട് കിട്ടിയത്. പിന്നെ ഈ ഒരു പാത്രവും ഈ ഒരു ബക്കറ്റും ആണ് നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയത്. അപ്പോൾ പള്ളിയിൽ നിന്ന് ബാക്കി വരുന്ന കടികളൊക്കെ വീട്ടിൽ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാനിതാ ആക്കിയ ക്യാരറ്റ് പോളെ 2 ചെറിയ പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ കടികളൊക്കെ കുറച്ച് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പള്ളിയിൽ നിന്ന് എപ്പോഴും ബീഫ് ബിരിയാണി നബിദിനത്തിന് കിട്ടാറ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂടോടുകൂടിയ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഈ ബിരിയാണി തന്നെ കേട്ടോ. വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആരും ആക്കില്ല. നബിദിനത്തിൻ്റെ ദിവസം എല്ലാവർക്കും റെസ്റ്റാണ്. രാവിലെ തന്നെ പള്ളിയിൽ നിന്ന് ഭക്ഷണം കിട്ടും, നല്ല ബർക്കത്തോടെ തന്നെ ഫുഡൊക്കെ കിട്ടും. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാവും. എത്ര പേരുണ്ട് അതിന് കണക്കാക്കിയിട്ടാട്ടോ അവർ ഫുഡ് തരുക. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ പപ്പായയുടെ അച്ചാർ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതോടെ കൂട്ടിയിട്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബീഫ് ബിരിയാണിയാണ് കഴിക്കുന്നത്. പപ്പായയുടെ അച്ചാർ ഓൾമോസ്റ്റ് തീരാറായി. അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് എൻ്റെ ഇത്താത്തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം എൻ്റെ വീട്ടിൻ്റെ മുന്നിലോട്ട് നബിദിന റാലി പോവില്ല, ഇത്താത്തൻ്റെ വീട്ടിന് മുമ്പിലൂട്ടെയാണ്. അപ്പോൾ എല്ലാ നബിദിനത്തിനും ഇത്താത്തൻ്റെ വീട്ടിലേക്ക് വരും റാലി കാണാൻ വേണ്ടിയിട്ട്. ഇത്താത്ത നമുക്കെല്ലാം വേണ്ടിയിട്ട് നല്ല അടിപൊളി കടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണിയാണ് പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇവക്ക് കിട്ടൽ നെയ്ച്ചോറും നല്ല ഇറച്ചിക്കറിയാണ്. എത്ര നെയ്ച്ചോറും ഇറച്ചിക്കറിയും കഴിച്ചാൽ ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഈ നെയ്ച്ചോറിൻ്റെ ഇറച്ചിക്കറിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഇത് കഴിക്കാനായിട്ട് ഞാൻ ഇവിടെ തന്നെ വരും.
അപ്പോൾ നല്ല നെയ്ച്ചോറും ഇറച്ചിക്കറിയും അതിൻ്റെ കൂടെ ഈത്തപ്പഴത്തിൻ്റെ പൈനാപ്പിളിൻ്റെ അച്ചാർ അവളെ കയ്യിലുണ്ടായിന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ്. ഇതൊക്കെ കൂടിയിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിങ്ങനെ കഴിക്കുന്ന വേണ്ടിയിട്ട് അവൾ എനിക്ക് പപ്പടം കൂടി പൊരിച്ചു തന്നു. അപ്പോൾ പപ്പടമൊക്കെ കൂട്ടിയിട്ട് നെയ്ച്ചോറും ബീഫും പള്ളിയിൽ നിന്ന് കിട്ടിയ ഇത് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായി. ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട്. ഒരു 4 മണിൻ്റെ സമയത്താണ് ഈ റാലി വരുന്നത്. മഴക്കാരുണ്ടെങ്കിലും മഴ പെയ്യരുതേ, റാലി കൊളാവുമല്ലോ, അതുകൊണ്ട് മഴ പെയ്യരുതേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ മഴ ഒന്നും പെയ്തിട്ടില്ല. പക്ഷെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഈ റാലി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മോളെയും കൂട്ടിയിട്ട് എല്ലാ വർഷവും ഇൻഷാല്ലാ ഇത്താത്തൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്. ഈ ബാക്കിലിരുന്ന് ദഫ് കളിക്കുന്നത് എൻ്റെ ഇത്താത്തൻ്റെ മോനാണ്. ഓൻ കളിച്ച് കളിച്ച് ആകെ ടയേർഡായും തോന്നുന്നു. ഇവർക്ക് റാലി രാവിലെയും രാവിലെ 2 പ്രാവശ്യമൊക്കെ റാലി പോയിട്ടുണ്ടായിരുന്നു. ആ റാലി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, അന്നേരം ഒന്നും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വൈകുന്നേരത്തെ റാലി എന്തായാലും മിസ്സാക്കില്ല, എങ്ങനെയെങ്കിലും എത്തും. അപ്പോൾ റാലിയൊക്കെ കഴിഞ്ഞ് ഇന്ന പ്രാവശ്യത്തെ നബിദിനത്തിൻ്റെ പരിപാടിയും ഇന്ന് കഴിഞ്ഞ് എന്നാലും പള്ളിയിൽ കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ ഓരോ മദ്രസയിലൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചായ കുടീൻ്റെ സമയമാണ്. അപ്പോൾ ഇത്താത്ത നല്ല ചിക്കൻ റോളും സമൂസയൊക്കെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. പൊരിക്കേണ്ട പണിയേ ഉണ്ടായിട്ടുള്ളൂ. റോള് റെഡി ആയിട്ടുണ്ട്, അതേപോലെ സമൂസയും ചിക്കൻ സമൂസയാണ്, അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓരോ പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. പിന്നെ ഇത് അരീരം, കണ്ണൂർ സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഈ അരീരം. കുറേ നാൾ കേടുകൂടാതിരിക്കും. അപ്പോൾ അരീരം ഉള്ള തലേദിവസം തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ഐറ്റംസാണ്. ഇതിൻ്റെ പേരെന്താന്ന് എനിക്ക് കിട്ടുന്നില്ല. ഇതിൽ എല്ലാം മിക്സ്ഡ് ആണ്, പാനിപൂരി എല്ലാം കാണുന്നുണ്ട്. അത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അങ്ങനെ കടികളെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുട്ടികളുടെ ഐറ്റംസും എല്ലാം ആയിട്ട് നമ്മൾ എല്ലാവരും വീട്ടിലെല്ലാവരും കൂടി വെച്ച് ഇത്താത്തൻ്റെ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇത് ഇറാനി പോള, അതും കൂടി അവളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അൽഹംദുലില്ല, നല്ലൊരു നബിദിനായിരുന്നു. വീട്ടുകാരൊന്നിച്ചിട്ട് റാലിയും
അതൊക്കെ കണ്ട് നല്ലൊരു നബിദിന ആണ്. ഇൻഷാല്ലാ അടുത്ത നബിദിനം ഇതേപോലെ ആവണമെന്ന് ദുആ ചെയ്യുന്നു. കോവിഡിൻ്റെ സമയത്ത് 2-3 വർഷമായി നബിദിനം പരിപാടി കാര്യങ്ങളൊന്നുമില്ലാതെ ഇപ്രാവശ്യമാണ് ഒന്ന് ഉഷാറായിട്ട് ഉണ്ടായത്, അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയൊരു വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വ്ളോഗ് പോലെ പറയുകയൊക്കെ ചെയ്യുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് എനിക്ക് കുക്കിങ്ങിൻ്റെതല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വോയിസ് കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ പിന്നെ സംസാരിക്കുമ്പോൾ കണ്ണൂർ സ്ലാങ് എന്തായാലും വരും. അപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.